ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഈസി ഫുഡ് ആൻഡ് ക്രേസി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ബോൾസ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചില്ലി ഉണ്ടാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 250 ഗ്രാം സോയ ബോൾസാണ്. ഇത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം കൈകൊണ്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂണോളം ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ ചില്ലി സോസാണ്. ഇനി കൈകൊണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അത് കഴിഞ്ഞ് 2 മുട്ട കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട 1 ആയാലും മതി. ഇത് സോയ ബോൾസിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുകൂടി നന്നായിട്ടൊന്ന് പുരട്ടി 1/2 മണിക്കൂറോളം റെസ്റ്റിൽ വെക്കുക. ഇനി 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണിത്, ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളാക്കിയത്, 1 തക്കാളി, കറിവേപ്പില കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, പുതിനയില, മല്ലിയില, 1 നാരങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സോയ ബോൾസ് വറുത്തെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ചൂടായ എണ്ണയിലേക്ക് സോയ ബോൾസ് ഇട്ട് വറുത്ത് കോരണം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കോരിയെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത്രയും എണ്ണ ഇനി നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് കുറച്ച് മാറ്റുക, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട. ചില്ലിക്ക് സവാള ഒരു ചെറിയൊരു ക്രിസ്പി ഫീലായിരിക്കും. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം മാത്രമേ ക്യാപ്സിക്കം ഇടാവൂ. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് വഴന്ന് വരണമെന്നില്ല. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി 2 ടീസ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ടൊമാറ്റോയും റെഡ് ചില്ലിയും കൂടെ ചേർന്ന സോസാണ്.
അത് ഒരു 2 ടീസ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ചില്ലി സോസ് ആണെങ്കിൽ 2 ടീസ്പൂണും 2 ടീസ്പൂൺ ടൊമാറ്റോയും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കാം ഇനി പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ചേർന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുതിനയില മല്ലിയില കറിവേപ്പില കൂടി ചേർത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയാ ബോൾസ് ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ഗ്രേവി കുറവാണെങ്കിൽ ഒരല്പം കോൺഫ്ലവർ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കലക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവിക്കായിട്ട് ഡ്രൈ ആയി വേണമെന്നുള്ളവർ അങ്ങനെ എടുത്താലും മതി കൂടുതൽ ഗ്രേവി വേണമെങ്കിലാണ് കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണിത് താങ്ക് യു